നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന 5 ദിവസങ്ങൾ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ദിവസങ്ങളാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഈ 5 ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലം അനുസരിച്ചാകുന്നു. അതിനാൽ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾ ജാതകപ്രകാരം വന്നു ചേരാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്ന 5 ദിവസങ്ങൾ, അതായത് ജൂലൈ 12, 13, 14, 15, 16 എന്നീ ദിവസങ്ങൾ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസങ്ങളാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ആശയപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കൂടിയ ആലോചനകളിലൂടെ അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദേഹസുഖം മനോസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ഇത്. വളരെ ഗുണകരമായ ചില യാത്രകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രായോഗികമായ ചില ചിന്തകൾ പ്രശംസ ഏറ്റുവാങ്ങുന്നതാണ് എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതായ സമയം അല്ലെങ്കിൽ വിശ്രമം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം എന്ന് മനസ്സിലാക്കാം. കൂടാതെ ശുഭകാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ശുഭകാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു സമയം. അതിനാൽ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കുന്നതിനനുസൃതമായി തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽപരമായി ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതായ സമയമാകുന്നു. വിധിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ അനുകൂലമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അറിവ് കൂടുതലായി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ സമയം. ബിസിനസ് പരമായ നേട്ടങ്ങൾ എപ്രകാരം ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദഗ്ധരുമായി പല കാര്യങ്ങളും കൂടി ആലോചിച്ച് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനും അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ സമയം. സുഹൃത്ത് സംഗമത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ അഥവാ ശുഭവാർത്തകൾ തേടിയെത്തുക, ധനപരമായ അല്പം നേട്ടത്തിനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമല്ല സമയം. എന്നിരുന്നാൽ പോലും ഈ പരാമർശിക്കുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുകയാണ്. കാരണം നക്ഷത്രനാഥനായ ചന്ദ്രന് പൂർണ്ണബലമുള്ള സമയമായതിനാൽ തന്നെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു. കൂടാതെ ഈ സമയം മനസന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. കൂടാതെ ഈ സമയം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുകയോ തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ ആ അധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാകുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് അന്തരീക്ഷം അനുകൂലമായി മാറും എന്നതാണ് വാസ്തവം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് ആദായം അല്പം ഉയരുകയോ നേടുവാൻ സാധിക്കുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുകയോ സമയം നീട്ടിക്കിട്ടുകയോ അത്തരത്തിൽ ചില ആശ്വാസകരമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്.
ഈ സമയം ചില ശുഭകരമായ വാർത്തകൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മകേരിയം. മകേരിയം നക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രക്കാരെ പോലെ സമയം അനുകൂലമല്ല. പൊതുവിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായി ഈ 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും. ഇവർക്ക് ഈ സമയം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം സമ്മാന പദ്ധതികൾ, നറുക്കെടുപ്പ് എന്നിവയിൽ അത് ഭാഗ്യക്കുറി തന്നെയാകണം എന്നില്ല. മറ്റു രീതിയിലൂടെയും ഇവർക്ക് വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ പോലും വന്നു ചേരാവുന്ന സമയമാണ്. നറുക്കെടുപ്പിൽ വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികപരമായി ഞെരുക്കങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ചില പ്രശ്നങ്ങളെ, കുതന്ത്രങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ശ്രദ്ധയോടെ നീങ്ങണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസങ്ങളാണ് ഈ 5 ദിവസങ്ങൾ. വിജയപ്രതീക്ഷകൾ പല കാര്യങ്ങളിലും നിലനിർത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചിന്തകളിലും പ്രവൃത്തികളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അഥവാ നവോന്മേഷത്തോടെ, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആദിത്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും മാറുന്നത് കുറച്ചൊക്കെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. എന്നാൽ അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം 12 ചൊവ്വയുടെ സഞ്ചാരം ഇത്തരത്തിൽ ഒരു ദോഷകരമായ ഫലം വന്നു ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ ചെലവ് അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ ധനപരമായ ചില നേട്ടങ്ങൾ, കൈകളിലേക്ക് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പ്രധാനമായും യാത്രകൾ, സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയം ചില വാക്കുകൾ നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില തടസ്സങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിനോദം കണ്ടെത്തുവാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാത്രകൾ, സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്ന അത്തരം യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. വിനോദത്തിനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുകയോ, അല്ലെങ്കിൽ അല്പം സമയം നീട്ടി കിട്ടുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സഹായധനം തുടങ്ങിയ കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്.